സ്വർഗ്ഗമ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള ഒരു ത്രൈവിങ് ചർച്ച്, ചർച്ച് എക്സഡസ് ചർച്ച് എന്ന് പറയും. ആ ചർച്ചിലെ പാസ്റ്റർ എബി തോമസ് ഉമ്മൻ്റെ വൈഫ് ദീപ തോമസാണ്. തന്നെ ഇവിടെ ലഭിച്ച വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ദീപ ഒരു കൊച്ചു മിടുക്കിയാണ്. പല നിലകളിൽ ദൈവം അവളെ ശക്തമായി ഉപയോഗിക്കുന്നു. പാസ്റ്റർ ഭാര്യ എന്നുള്ള കവിഞ്ഞ് ഇന്നർ ഹീലിംഗ് മിനിസ്ട്രി, അതുപോലെ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ഏൽപ്പിച്ച ഒരു ശക്തമായ പല നിലകളുള്ള മിനിസ്ട്രി ദീപ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലേഡീസിനിടയിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് തൻ്റെ അനുഭവങ്ങൾ നമുക്കിവിടെ ശ്രവിക്കാം. പറഞ്ഞാട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ഇന്ന് ഇവിടെ വരാനിടയായതിൽ. വലിയൊരു ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ഞാനിതിനെ കാണുക എന്നിവിടെ ആൻ്റി വിളിച്ചിവിടെ വരാൻ ഇടയായത്. മോളെ, നീ വന്നതായി ഏറ്റവും വലിയ കാര്യം, യു ആർ ഫാസ്റ്റിംഗ് 21 days ആൻഡ് ദിസ് ഈസ് ഹൗ മെനി ഡേയ്സ്? 10th ദിവസമാണ് എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച് നീ ഇവിടെ വന്നത്. സോ ഐ നോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി വെരി എഫക്റ്റീവ് യുവർ പ്രോഗ്രാം. താങ്ക് യു ആൻ്റി. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. അതെ, പറഞ്ഞു. ആൻ്റി, ഞാൻ ജനിച്ചു വളർന്നത് ഒരു കാത്തലിക് ഫാമിലിയിലാണ്. ഓക്കെ. പേരൻസ് രണ്ടുപേരും പല്ലിൻ്റെ ഡോക്ടർമാരാണ്. ഒരു ബ്രദറുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ കുഞ്ഞിലെ മുതൽ എന്നും കുർബാനയ്ക്കൊക്കെ പോവും, എന്നും കുർബാനയ്ക്ക് പോവും. പേരൻസ് നല്ല, അവർക്ക് സ്വന്തം ആശുപത്രിയുണ്ട്. അപ്പോൾ രാവിലെ ക്ലിനിക്കിൽ പോവും, ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യും, വൈകിട്ട് പിന്നെയും പോവും. 6 മണിയാകുമ്പോഴത്തേക്കും അവരുടെ ജോലി തീർന്നു, പിന്നെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കും, പിറ്റേ ദിവസം രാവിലെ വീണ്ടും കുർബാനയ്ക്ക് പോവും. അങ്ങനെ അവരുടെ ഒരു ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിനും, കുടുംബത്തിന് കൊടുക്കേണ്ട സ്ഥാനം കുടുംബത്തിനും, അങ്ങനെ അങ്ങനത്തെ ഒരു ജീവിതം കണ്ടു വളർന്നപ്പോൾ എനിക്കും വലിയൊരു ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഡോക്ടറാവണം. പീസ്ഫുൾ ഫാമിലി, വളരെ പീസ്ഫുൾ ആയിട്ട് നല്ല ഒരു പ്രയോറിറ്റി അനുസരിച്ച് പോകുന്ന പോലത്തെ അത് കണ്ടപ്പോൾ ജീവിതത്തിൽ വേറെ ആരും പറഞ്ഞിട്ടല്ല, അവർ പറഞ്ഞിട്ടുമില്ല, പക്ഷെ ഒരാഗ്രഹം ഡോക്ടറാവണം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ പഠിച്ചു. 11th and 12th എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയി പഠിച്ചു. അങ്ങനെ എൻ്റെ ഫാദർ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഏകദേശം 11 എൻട്രൻസ് എക്സാമിന് അന്ന് കൊണ്ടുപോയി, ഞാൻ എന്നെ കൊണ്ടുപോയി ഞാൻ എഴുതി. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ആൻറ്റി, എനിക്ക് കോച്ചിങ് സെൻറ്ററിൽ പോലും 1st or 2nd റാങ്കൊക്കെ കിട്ടുമായിരുന്നു. അപ്പം എല്ലാവരുടെയും വിചാരം എല്ലായിടത്തും കിട്ടും, ചൂസ് ചെയ്യാമല്ലോ എന്നായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ആൻറ്റി, എനിക്ക് ഒരിടത്തും ഇല്ല, ഈ 11 ഇല്ല, വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും ഇല്ല. ഈ കോച്ചിങ് സെൻ്ററിൽ പഠിച്ചിട്ട് വീട്ടിൽ വന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു മോളുണ്ടായിരുന്നു, അവൾക്ക് പോലും കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട് ആൻറ്റി, 1991 സമയം ഞാനങ്ങ് തകർന്നുപോയി. കാരണം എനിക്ക് വേറെ ഒരു സ്വപ്നം ഇല്ല ഇനി. എനിക്കറിയാം, ഞാനൊന്ന് നിർബന്ധിച്ചാൽ എൻ്റെ പേരൻസ് പൈസ കൊടുത്ത് വിടും. പക്ഷെ എനിക്കറിയാം അത് അവരുടെ ജീവിതത്തിൽ അത് വലിയൊരു ഒരു പ്രാരാബ്ധമായിട്ട് ഒരു ഭാരമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ കൊടുത്ത് പോകണ്ട, പക്ഷേ കയറാൻ വഴിയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആൻറ്റി, എനിക്ക് ഓർമ്മ, ഞാനങ്ങ് കരഞ്ഞു കരഞ്ഞ് എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം അമ്മയും ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അമ്മയ്ക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഈ സ്വപ്നത്തിൽ, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആൻറ്റി, കാരണം എൻ്റെ ജീവിതത്തിൻ്റെ വഴി തിരിച്ചുവിട്ട ഒരു സ്വപ്നമായിരുന്നു ദൈവം അന്ന് കൊടുത്തത്. അപ്പം ആ സമയത്തൊക്കെ ഞങ്ങൾ മുരിങ്ങൂര് ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി എല്ലാ വർഷവും 1-2 പ്രാവശ്യം ധ്യാനത്തിനൊക്കെ ഇരിക്കും. അങ്ങനെ ഒരു ആത്മീയ രീതി പോവുക.
അപ്പൊ ഈ സ്വപ്നത്തിൽ എൻ്റെ ഈ ഒരു കടൽ തീരത്ത് യേശു ഇങ്ങനെ ഒരു ചെറിയ പെങ്കൊച്ചിന്റെ കൈയും പിടിച്ച് ഇങ്ങനെ നടക്കുക. അപ്പൊ അത് ഞാനാ. അപ്പൊ ഈ ഇപ്പൊ ഞാനിങ്ങനെ കർത്താവിന്റെ കൈ ഇങ്ങനെ വലിച്ച് ജീസസ് ജീസസ് എന്ന് വിളിക്കുക. അപ്പൊ യേശു എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കും, എന്നിട്ട് വീണ്ടും അങ്ങ് നടക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ കർത്താവേ ജീസസ് ജീസസ് എന്ന് വിളിക്കുക. പിന്നെ എന്നെ നോക്കി ചിരിക്കും, അങ്ങ് നടക്കും. കുറച്ച് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ കർത്താവ് എന്നോട് ചോദിക്കുക, യെസ് മോളെ വാട്ട് ഇസ് ഇറ്റ്, എന്താ? അപ്പോൾ ഞാൻ പറയാം കർത്താവിനോട്, കർത്താവേ കർത്താവിനറിയാമല്ലോ എനിക്കൊരു ഡോക്ടർ ആവണമെന്നെല്ലാവരും ആഗ്രഹം. അപ്പോൾ കർത്താവ് അതെ, പക്ഷെ എന്തുകൊണ്ടാണ് കർത്താവ് ഞാൻ ഇന്നൊരു ഡോക്ടർ അല്ലല്ലോ, ഹൗ കം ഐ എം നോട്ട് എ ഡോക്ടർ ടുഡേ? അപ്പോൾ കർത്താവ് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് വളരെ സ്നേഹത്തോടെ ചോദിക്കുക, മോളെ ഹൂ ഇസ് എ ഡോക്ടർ, ഡോക്ടർ ആരാ? അപ്പോൾ ആ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പറയാം, കർത്താവേ ഡോക്ടർ ഈസ് എ ഹീലർ ഓഫ് ദ ബോഡി, ശരീരത്തെ സൗഖ്യമാക്കുന്നവൻ. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ ഉത്തരം എൻ്റെ ജീവിതത്തെ തിരിച്ചു വിട്ടു. കർത്താവ് പറഞ്ഞു, മോളെ യു വോണ്ടഡ് ടു ബിക്കം എ ഹീലർ ഓഫ് ദ ബോഡി, ബട്ട് ഐ വോണ്ട് യു ടു ബിക്കം എ ഹീലർ ഓഫ് ദ മൈൻഡ്. വാട്ട് ആൻ അമേസിംഗ് സ്റ്റേറ്റ്മെന്റ്. നീ ഒരു ശരീരത്തെ സൗഖ്യമാക്കുന്ന ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം നീ മനസ്സിനെ സൗഖ്യമാക്കുന്നവളായിട്ട് മാറണം. അതോടെ എൻ്റെ ആ വിഷൻ ദൈവം അടച്ചതാ, ആർക്കും തുടക്കാൻ പറ്റാത്ത ആ സ്വപ്നം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ധ്വനിച്ച് നിൽക്കുന്നത് ഹീലർ ഓഫ് ദ മൈൻഡ്, ഹീലർ ഓഫ് ദ മൈൻഡ്. എൻ്റെ 1991 നമുക്കത് അപ്പോൾ പെട്ടെന്ന് ദൈവം തന്നെ കർത്താവ് തന്നെ എഴുതി കാണിക്കുക സൈക്കോളജി. അപ്പം ഇന്ന് ആൻറ്റി സൈക്കോളജി ഒരുപാട് കോളേജുകളിലുണ്ട്, അന്നത്തെ കാലത്ത് കേരളത്തിലൊക്കെ ഒരു കോളേജിലെ ഉള്ളൂ. പെട്ടെന്ന് എൻ്റെ പേരൻസ് അവരും ദൈവത്തെ ആ ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹമുള്ളവരായതുകൊണ്ട് അവരും പെട്ടെന്ന് ആ ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരും അന്വേഷിച്ച് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയുള്ളൊരു കോളേജിൽ ഉണ്ട്. അപ്പം അങ്ങനെ ആൻറ്റി പെട്ടെന്ന് ഞാൻ പോയി ചേർന്നു. എന്തോ ദൈവം ആ വഴി തിരിച്ചു വിട്ടതുകൊണ്ട് പിന്നീട് ഒരിക്കലും ഒരു ഡോക്ടർ ആവാത്തതിനെ കുറിച്ചൊരു വിഷമം എനിക്ക് ഉണ്ടായിട്ടില്ല. ദൈവമായിട്ട് തിരിച്ചു വിട്ടതല്ല, പിന്നെ നമ്മൾ മറ്റത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ദൈവം തന്നെ ആഗ്രഹം എടുത്ത് മാറ്റി പുതിയൊരു ആഗ്രഹം ഹൃദയത്തിലോട്ടിട്ട്. അപ്പം അങ്ങനെ എൻ്റെ സൈക്കോളജി 3 വർഷം പഠിച്ചു, നന്നായിട്ട് പഠിച്ചു. ദൈവത്തിന്റെ കൃപ കൊണ്ട് ആൻറ്റി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഞാനിത് പറയുന്ന ആൻറ്റി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം പറഞ്ഞല്ലേ മോളെ. അതെ, പിന്നീട് ഉള്ള ഒരു വഴിത്തിരിവിന്റെ ഒരു സാക്ഷ്യത്തിനൂടെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അങ്ങനെ ആൻറ്റി റാങ്കൊക്കെ കിട്ടി. അപ്പൊ ഒരു ആഗ്രഹം, ഇന്ത്യയിലെ ഏറ്റവും നല്ല MA ഉള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ആൻറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഇതെല്ലാം കഴിഞ്ഞ് വേണം അവിടെ കയറാൻ. അപ്പോൾ അന്ന് അവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ല, കാരണം കിട്ടിയാൽ ആരും കളയത്തില്ല. അപ്പോൾ എൻ്റെ ഫാദർ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. അവിടെ ചെന്ന് ആൻറ്റി ഈ 3 ലെവലും പാസ്സായി. റിസൾട്ട് വന്നപ്പോൾ ആൻറ്റി എൻ്റെ റാങ്ക് 61, 60 സീറ്റേ ഉള്ളൂ. എന്ത് ചെയ്യും? അപ്പോഴും ഒരു ഒരു ചിന്ത ഹൃദയത്തിൽ, ഇത്രത്തോളം ദൈവം എത്തിച്ചെങ്കിൽ എന്തെങ്കിലും ദൈവം ഒരു വഴി തുറക്കും. ആൻറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ആ വർഷം 1993 അവരുടെ നമ്പർ ഓഫ് സീറ്റ്സ് 60-ൽ നിന്ന് 62 ആക്കി. ദൈവമേ, നമ്മളെ കയറ്റാൻ വേണ്ടി മാത്രം ദൈവം മനപ്പൂർവ്വം മോളത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാം. പിന്നെ ഞാൻ ഓർത്ത് വല്ല 11th റാങ്ക് കിട്ടിയിരുന്നെങ്കിൽ ആൾക്കാർ പറഞ്ഞാ അവള് പഠിക്കാൻ പഠിക്കുക കിട്ടി. ഇത് കേൾക്കുന്നവർ പറയും ദൈവം തന്നെ അവളെ എത്തിച്ചതാ. അപ്പം അങ്ങനെ എൻ്റെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം MA പഠിച്ചു. അത് കഴിഞ്ഞ് ആൻറ്റി NCERT എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഡൽഹിയിൽ, അവിടെ PG ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങും പഠിച്ചു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഡൽഹിയിൽ ഒരു വലിയ പ്രസിദ്ധമായിട്ടുള്ള ഹോസ്പിറ്റലാണ്, രാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ. അവിടെ ഞാൻ സൈക്കോളജി ട്രെയിനി ആയിട്ട് കയറി. ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ അന്നും എന്നും കുർബാനയ്ക്ക് പോയിട്ടേ, കാത്തലിക്കാ, എന്നും കുർബാനയ്ക്ക് പോയിട്ടേ ഹോസ്പിറ്റലിലോട്ട് പോകത്തുള്ളൂ. ഡൽഹിയിലെ തണുപ്പിന് 2 ബസ്സൊക്കെ മാറി കയറി പോയത്. അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജോലി ചെയ്യുക. പക്ഷേ എൻ്റെ സൈക്കോളജി എന്നെ 5 വർഷമായിട്ട് പഠിപ്പിച്ച എല്ലാ തെറപ്പിയും ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുമെങ്കിലും ഒരു പേഷ്യൻറ്റിനും ഒരു പെർമനൻ്റ് ഹീലിംഗ് കിട്ടുന്നില്ല. എന്നേക്കുമായിട്ട് അവരുടെ രോഗം അങ്ങ് മാറുന്നില്ല. അപ്പം ഇവർ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഈ സൈക്കോളജിയിൽ ഒരു അസുഖമുണ്ട്, ഒരു ഇതാ ഇങ്ങനെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. അതായത് ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്ന് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഒരു 10-60 പ്രാവശ്യം കൈ കഴുകും. അവരുടെ വിചാരം കയ്യിൽ എന്തോ അഴുക്കുണ്ട്, അത് പോയിട്ടില്ലെന്നാ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ തെറപ്പീസ് എല്ലാം ചെയ്യും.
അപ്പോൾ ഈ 60 നിന്ന് ഏകദേശം ഒരു 1-2 മാസം നമ്മൾ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു 10 വരും. വീട്ടുകാർക്ക് അത് മതി, 10 വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവർ നമുക്ക് ഡോക്ടർ സാബ് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ കൊണ്ട് തരുമെങ്കിലും ഇവർ നമ്മുടെ റൂമിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ മനസ്സിലൊരു സമാധാനമില്ല. എൻ്റെ വിചാരം ഇപ്പം അവർ പോയി, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് തിരിച്ച് വരും. ഇങ്ങനെ ആൻ്റെ ഈ ഒരു വർഷം ഈ ഇത് തന്നെ നമ്മൾ എല്ലാ തെറപ്പിയും ചെയ്യും, പക്ഷേ ഇവരെ വിടുമ്പോൾ നമുക്കൊരു സമാധാനമില്ല. ഒരു 6 കഴിയുമ്പോൾ വേറൊരു പ്രശ്നമായിട്ട് ഇവർ തിരിച്ചു വരും. അങ്ങനെ അതിൻ്റെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭയങ്കര ഒരു നിരാശയിലായി, ഡെസ്പറേറ്റായിപ്പോൾ. ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് തിരഞ്ഞെടുത്ത് തന്ന ഒരു ഫീൽഡാണ്. മനുഷ്യരെ സ്നേഹമുള്ളതുകൊണ്ടും മനുഷ്യരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടുമാണ് ഞാൻ ഈ ഫീൽഡ് എടുത്തത്. എന്നിട്ട് എന്താ കർത്താവ് എനിക്ക് ആരെ സഹായിക്കാൻ പറ്റാത്തത്? ഞാൻ ഓർത്ത് കർത്താവ് ബൈബിളിൽ എത്ര പേരെ സൗഖ്യമാക്കി, അവരാരും ശരിയായില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ടില്ല, അല്ലെങ്കിൽ കർത്താവ് വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായെന്നും പറഞ്ഞ് തിരിച്ചു വന്നിട്ടില്ല. അപ്പം എനിക്ക് എന്താ കുറവ്, എനിക്ക് എന്താ കുഴപ്പം? അങ്ങനെ ഒരു ഒരു ഭയങ്കര ഒരു നിരാശയുടെ ഒരു ഇനി ഇത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവിതകാലം മുഴുവൻ ഇത് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഡെസ്പറേറ്റ് ആയൊരു ദിവസമായിരുന്നു എൻ്റെ 5 1998. ഓക്കെ ആൻ്റെ, അന്ന് എൻ്റെ കയ്യിലൊരു ബുക്ക് കിട്ടുക, ഞാൻ ഡൽഹി താമസിക്കുന്ന സമയത്താണ്, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ബെന്നിഹിൻ്റെ പുസ്തകം. ആൻ്റെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് വായിച്ച് തീർത്ത പുസ്തകമാണ് അത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻ്റെ ഞാനങ്ങ് കരഞ്ഞ് ഭയങ്കരമായിട്ട് വേറൊരു ടൈപ്പ് ഓഫ് കരച്ചിൽ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് വരുക. അപ്പം അതിൽ ആൻ്റെ ഒരു വചനം എന്നോട് വളരെ ശക്തമായിട്ട് ഇടപെട്ടു. 1 തെസ്സലോണിക്കർക്ക് എഴുതിയ ലേഖനം 5:23, അപ്പം അതിലെഴുതിയിരിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദേഹം ദേഹി ആത്മാവ് സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി. പക്ഷേ ആൻ്റെ അപ്പോൾ സൈക്കോളജിയിൽ അവർ പഠിപ്പിക്കുന്ന മുഴുവൻ, സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് മൈൻഡ്, അപ്പോൾ അവർ പഠിപ്പിക്കുന്നത് എല്ലാം ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ്. അപ്പം മനസ്സിൽ വെച്ച് തന്നെ അത് കട്ട് ചെയ്താൽ പെരുമാറ്റങ്ങൾക്ക് മാറ്റം വരും. അപ്പം ഞങ്ങൾ ഈ ശ്രമിക്കുന്നത് മുഴുവൻ മാനസിക മണ്ഡലത്തിൽ മാറ്റം വരുത്താനാണ്. പക്ഷേ ആ ബുക്കിൽ കൂടെ ആ വചനം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, ദേഹത്തിനും ദേഹിക്കും താഴെ ആത്മാവുണ്ട്, എല്ലാ പ്രശ്നങ്ങളുടെയും വേര് കിടക്കുന്നത് ആത്മാവിലാണ്. മൈൻഡിനും മൈൻഡ് സോളിലോട്ട് പോയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന സോൾ, അപ്പൊ അതിനും താഴെ ഒരു ലെവലുണ്ട് സ്പിരിറ്റ്. എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം സ്പിരിറ്റിലാണ്. അവിടെ തൊടാൻ ഒരു ഡോക്ടറിനും പറ്റില്ല, ഒരു സൈക്കോളജിസ്റ്റിനും പറ്റില്ല, ഹോളി സ്പിരിറ്റിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഒരു വലിയൊരു സത്യം ആ ബുക്കിൽ കൂടെ എൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറിയുണ്ട്. അപ്പൊ എന്നും കുർബാനയ്ക്ക് പോവെങ്കിലും ആൻറ്റി, ഞാൻ കാത്തലിക് എന്നുള്ളൊരു നിലയ്ക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലൊക്കെ പറന്ന് നടക്കുന്ന ഒരു പ്രാവ് അത്രേ ഉള്ളു. ഏത് കത്തോലിക്ക പള്ളി പോയാലും അച്ഛൻ കുർബാന ചൊല്ലുന്ന സ്ഥലത്തിന്റെ മുകളിൽ ഒരു പ്രാവ് ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഒരു പ്രാവ്. പക്ഷെ ഈ ബുക്കിൽ കൂടെ ദൈവാത്മാവ് പറയുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ഇന്ന് ഈ ലോകത്തിലുള്ള ദൈവമാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ആത്മാവിൽ തൊടാൻ ഈ പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികളിൽ കൂടെ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എനിക്ക് പരിശുദ്ധാത്മാവ് ഇല്ല. അപ്പൊ ആൻറ്റി എന്റെ അമ്മയുടെ ബ്രദർ പാസ്റ്റർ ഏലിയാസ്, അപ്പോ പാസ്റ്റർ ദുബായിലെ പാസ്റ്റർ, അദ്ദേഹം പക്ഷെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിലേക്ക് വന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് ആ ദിവസം ആൻറ്റി ഡൽഹിയിൽ ഞാൻ എൻ്റെ അമ്മയുടെ സിസ്റ്ററിന്റെ വീട്ടിലാണ് താമസിച്ച് പഠിച്ചത്. ആ വീട്ടിൽ ഈ പാസ്റ്ററും ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ ബുക്ക് അടച്ചിട്ട് ഞാൻ എൻ്റെ അങ്കിളുടെ അടുത്തോട്ട് ഓടി ചെന്നു. ഞാൻ അങ്കിളെ, എനിക്ക് എന്താ അങ്കിളെ കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പം അങ്ങളോട് എന്താ മോളെ, മോക്ക് ഒരു കുഴപ്പമില്ല മോളെ, ഞങ്ങൾക്ക് എന്ത് ജീവനാണ് മോളെ, മോക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അങ്കിളെ എന്തോ എനിക്ക് കുഴപ്പമുണ്ട്. അപ്പോൾ എന്താ അങ്ങനെ പറയുന്നേ, അല്ലെങ്കിൽ പിന്നെ ബെന്നിഹിൻ എന്നുള്ളത് എനിക്കെന്താ ഇല്ലാത്തെ, എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ. പെന്തിക്കോസ്നൊന്നും എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഇല്ല. കാരണം അത്രയ്ക്കൊരു കാത്തലിക് സർക്കിളിലാണ് നമ്മൾ വളർന്നത്. അപ്പം അങ്കിളുടെ മനസ്സിലായി ഇവ മോളുടെ സമയമായി. അപ്പോൾ ആൻ്റി എന്നോട് അങ്കിള് പറഞ്ഞു, മോളെ നിൻ്റെ എന്തെങ്കിലും പാപം ഏറ്റു പറയാത്തതായിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ ചിന്തിക്കാൻ ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര വലുതാണ്. ആൻ്റി ഞാൻ എന്ന് പറഞ്ഞാൽ ആൻ്റി ഒരു കള്ളം പറഞ്ഞാൽ പോലും പോയി കുമ്പസാരിക്കും. എന്നെ അച്ഛന്മാർ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ വന്ന് പറയരുത് എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ആൻ്റി ഒരു തെറ്റ് ഞാൻ ഇന്ന് വരെ ഒരു ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ഫാദർ പള്ളിയിലെ കൈക്കാരനൊക്കെ ആയിരുന്നു. അപ്പം എനിക്കൊരു പേടി, അച്ഛനെങ്ങാനും ഫാദറിനോടെങ്ങാനും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ഞാനിത് പറഞ്ഞിട്ടില്ല. അവിടെ തന്നെയാണ് പരിശുദ്ധാത്മാവ് വിരൽ വെച്ചത്.
അപ്പൊ ഞാൻ ആ ആർത്തി കാരണം ഞാൻ ഉണ്ട്, എന്റെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ട്, ഞാൻ ഇന്ന് വരെ ആരോടും പറയാൻ എനിക്ക് എനിക്ക് പറ്റിയിട്ടില്ലാത്ത ഒരു പാപമുണ്ട്. അപ്പൊ അങ്ങളൊരു മോളെ തുറന്ന് അങ്ങ് ദൈവത്തോട് ഏറ്റു പറയാൻ പറഞ്ഞു. ഞാനങ്ങ് ആൻറ്റി രണ്ട് കൈയും പോ അല്ല, ഞാനങ്ങ് ദൈവത്തോട് അങ്ങ് കർത്താവെ ഇന്നെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ എന്നങ്ങ് പറഞ്ഞു. അങ്ങൾ വരുമ്പോൾ രണ്ട് കൈയും പൊക്കി യേശുവിനോട് ഹൃദയത്തിലോട്ട് അങ്ങ് വരാൻ പറയാൻ പറഞ്ഞു. ആൻറ്റി അന്നത്തെ ഇന്നത്തെ പോലെ നമുക്കിങ്ങനെ അങ്ങനെ സാൽവേഷൻ പ്രയറൊന്നും അറിയത്തില്ല. ഞാൻ ആൻറ്റി ആ കരഞ്ഞോട് ഞാൻ എൻ്റെ പൊന്ന കർത്താവ് എൻ്റെ ഹൃദയത്തിലോട്ടൊന്ന് കടന്ന് വരണമെന്ന് പറഞ്ഞതും ആൻറ്റി എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന രീതിയിൽ കർത്താവ് എൻ്റെ ഉള്ളത്തിലോട്ട് അങ്ങ് വന്ന ആൻറ്റി. എന്നുവെച്ചാൽ എൻ്റെ എനിക്ക് ഇപ്പോൾ അത് പറയുകയാണെങ്കിൽ ആൻറ്റി ഇന്നും ആ ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയുണ്ട്, ജൂലൈ 5, 1998. എന്തോ എൻ്റെ വയറിൻ്റെ അകമൊക്കെ അങ്ങ് നെങ്ങുന്ന പോലെ തോന്നി. അതായത് നമ്മുടെ ഉള്ളിലുള്ള ദൈവീകമല്ലാത്തതെല്ലാം നെക്കി കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് അങ്ങ് വന്നതുപോലെ അങ്ങനെ ഒരു കുറച്ച് നേരെ ഒരു അനുഭവം ഉണ്ടായി ആൻറ്റി. പിന്നെ ഞാൻ ഇപ്പോൾ അങ്ങ് കണ്ണങ്ങ് അടച്ചങ്ങ് ദൈവത്തിൽ അങ്ങ് നിൽക്കുമായിരുന്നു. കണ്ണ് തുറന്നതും ആൻറ്റി എൻ്റെ കണ്ണ് വീണത് ബൈബിളിലോട്ടാണ്. അവിടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു സ്റ്റഡി ടേബിളിൽ. ആൻറ്റി അന്ന് തന്നെ അങ്കിള് തിരിച്ചു പോയി, പിന്നെ ചർച്ച് അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ ആൻറ്റി ആ വചനത്തോടൊരു ദാഹം കർത്താവ് അന്നത്തെ ദിവസം ഹൃദയത്തിൽ അങ്ങിട്ടു. പറഞ്ഞു തരാനും ആരുമില്ല, ചുറ്റുമുള്ളവരെല്ലാം കാത്തലിക്സാണ്. ഒത്തിരി ആൻറ്റി അന്നത്തോ അതോടുകൂടെ ആൻറ്റി കോളേജിൽ പോവും, തിരിച്ചു വന്ന് ബൈബിൾ വായിക്കും. അങ്ങനെ ബൈബിളിൽ കൂടെ ആൻറ്റി കർത്താവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും ബൈബിളിലില്ലാത്തത് എൻ്റെ ജീവിതത്തിലുള്ളത് ചൂണ്ടിക്കാണിക്കാനും അങ്ങനെ ആൻറ്റി പരിശുദ്ധാത്മാവ് വിഗ്രഹാരാധന തെറ്റാ, യേശു അല്ലാതെ മധ്യസ്ഥന്മാരില്ല, ഇപ്പോൾ കൊന്തയല്ലേണ്ട ആവശ്യമില്ല, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവൻ മാത്രം നമുക്ക് വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത യേശു തന്നെ പേരുമുണ്ട്. അപ്പോൾ മാതാവല്ല, ഔസേ പിതാവല്ല, പുണ്യവാന്മാരല്ല. അപ്പം അങ്ങനെ ഓരോ വചനവും വെച്ച് ഒരു അപ്പൻ അടുത്തിരുന്ന് മോളെ പഠിപ്പിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ആൻറ്റി അങ്ങനെ ജീവിതത്തിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് മാറ്റി കർത്താവ് തന്നെ ഒരു ശുദ്ധീകരണം നടത്തുക. ഈ സമയത്ത് തന്നെ ദൈവം നാട്ടിലുള്ള എൻ്റെ പേരൻസിനോടും ദൈവം ദേവദാസന്മാരിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതും അമ്മയുടെ ബ്രദറും പാസ്റ്റർ എലിയാസും പാസ്റ്റർ അനിസനും അവർക്ക് ഒത്തിരി സ്നേഹമാണ്. അപ്പോൾ അവർ വീട്ടിൽ ചെല്ലും, അവർ സുവിശേഷം ഷെയർ ചെയ്യും. അപ്പോൾ ഡൽഹിയിൽ എൻ്റെ ഉള്ളിൽ കർത്താവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതേ സമയത്ത് തന്നെ വീട്ടിൽ എൻ്റെ പേരൻസിനോടും എൻ്റെ ബ്രദറിനോടും കർത്താവ് സംസാരിച്ചുകൊണ്ട്. അങ്ങനെ ആൻറ്റി ഒരു 1998 ഇപ്പോൾ ഡൽഹിയിലെ പഠനം തീർന്നു. ഞാൻ ആൻറ്റി ഊട്ടിയിൽ ഗുഡ് ഷെപ്പേർഡ് എന്ന് പറഞ്ഞ സ്കൂളിൽ സ്കൂൾ കൗൺസിലറായിട്ട് ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ ആൻറ്റി അവിടെ ജോലിക്ക് ചേർന്നു. അപ്പോൾ അങ്ങനെ 3 വർഷം അവിടെ ജോലി ചെയ്തു. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടെ അവിടെ ജോലിക്ക് കയറിയതുകൊണ്ട് ആൻറ്റി സ്കൂളിലുള്ള അനേക കുഞ്ഞുങ്ങളോടും ടീച്ചേഴ്സിനോടും സുവിശേഷം പറയാൻ സ്നേഹമുള്ളിൽ വന്നല്ലോ ആൻറ്റി. ആ കറക്റ്റ് ആ ചൂടോടെ ദൈവം ആ സ്കൂളിൽ കയറ്റിയത് കൊണ്ട് ദൈവത്തിൻ്റെ ഒരു വിത്തുകൾ വിതയ്ക്കാൻ കർത്താവ് അവിടെ ഉപയോഗിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 2002 ആയപ്പോഴത്തേക്കും 2001 മാർച്ച് ആയപ്പോൾ ദൈവാത്മാവ് പിന്നെയും വളരെ ശക്തമായിട്ട് വചനത്തിൽ കൂടെ ഇടപെട്ട് സ്നാനപ്പെടണം. അതും വചനത്തിൽ കൂടെ ഇടപെട്ടത് ആൻറ്റി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു മോളെ നമുക്ക് ഒരുമിച്ച് സ്നാനപ്പെടാം. എൻ്റെ ഫാദറും ബ്രദറും പറഞ്ഞു. ഞാൻ ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുക. പിന്നെ അപ്പയൊക്കെ ഒത്തിരി വളരെ വളരെ സപ്പോർട്ടീവായിരുന്നു. ഒറ്റയ്ക്കാണ് ആദ്യം വന്നതെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പയും ബ്രദറും പറഞ്ഞു നിങ്ങൾ സ്നാനപ്പെട്ടോ, ഞങ്ങൾക്ക് ഉറപ്പ് വരുമ്പോൾ ഞങ്ങളും സ്നാനപ്പെട്ടോളാം. അങ്ങനെ എൻ്റെ അമ്മയും ഞാനും ഒരുമിച്ച് ഊട്ടിയിൽ നല്ല തണുത്ത വെള്ളത്തിൽ സ്നാനപ്പെട്ടു. അതിൻ്റെ അടുത്ത വർഷം ആ വർഷം തന്നെ എൻ്റെ ഫാദറും ബ്രദറും സ്നാനപ്പെട്ടു. അങ്ങനെ അവർ നാട്ടിൽ ഹൈലൻഡ് എന്ന് പറഞ്ഞ ഒരു എറണാകുളത്തുള്ള ഹൈലൻഡ് ചർച്ച്, പാസ്റ്റർ ജേക്കബ് നയനാൻ്റെ ഹൈലൻഡ് ചർച്ചിൽ അവർ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ എൻ്റെ 2001 അവസാനം ആയപ്പോഴത്തേക്ക് വേണ്ടി എനിക്ക് എന്നോടൊരു ഒരു ദൂതുണ്ടായിരുന്നു. ആ നാൾ അതൊക്കെയാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കുന്ന പ്രവചനം. സാമച്ചൻ പാസ്റ്ററിൽ കൂടെ ദൈവം ഒരു ദൂത് പറഞ്ഞു, ഇന്ത്യയുടെ പുറത്ത് ദൈവം വിടും, ചില കോഴ്സ് ചെയ്യാൻ ദൈവം ഉപയോഗിക്കും. അപ്പോൾ ആ മാസങ്ങളിൽ തന്നെ ആൻറ്റി ഇംഗ്ലണ്ടിലുള്ള LL Ministries അവിടെ ഒരു സ്കൂൾ ഓഫ് ഇന്നർ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ്, ആന്തരിക സൗഖ്യവും വിടുതലും, ആ ഒരു സ്കൂളിൽ പോയി പഠിക്കാൻ ദൈവം ഒരു വഴി തുറന്നു. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അപ്പോൾ അവർ ലീവ് വന്നു. അപ്പോൾ അതെല്ലാം പഠിച്ചു ഇന്നർ ഹീലിംഗിൻ്റെ മുഴുവൻ അവിടെ ദൈവം കൊണ്ടുപോയാൻ്റെ. ആൻറ്റി പോയ സമയത്ത് ഞാൻ ഓർത്തു, ഞാൻ ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആണല്ലോ, ഇപ്പോൾ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ വീണ്ടും എന്നെ കൗൺസിലിംഗ് പഠിപ്പിക്കാനായിരിക്കും ദൈവം എന്നെ അവിടെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഓർത്തേ. പക്ഷെ അവിടെ ചെന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെ വിടുവിക്കാനാണ് ദൈവം അവിടെ കൊണ്ടുപോയത്.
എൻ്റെ ജീവിതത്തിലുള്ള മുറിവുകൾ ഉണക്കാനും എൻ്റെ ലൈഫിൽ പിശാചിന് ഞാൻ തുറന്നു കൊടുത്തിരിക്കുന്ന വാതിലുകൾ അടയ്ക്കാനും എന്നെ സ്വതന്ത്രയാക്കാനും എൻ്റെ കെട്ടുകൾ അഴിക്കാനും എൻ്റെ വിളി എനിക്ക് ബോധ്യപ്പെടുത്തി തരാനും ആ എൻ്റെ കർത്താവ് എന്നെ അവിടെ കൊണ്ടുപോയി. കർത്താവിന് മോളെ കൊണ്ട് വലിയ ഉദ്ദേശമുണ്ടല്ലോ, ചോസൻ വെസൽ, അതിനുവേണ്ടി ഒരുക്കുക കർത്താവ്. അവിടെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ എൻ്റെ ഒരു നവംബറൊക്കെ ആയപ്പോൾ എൻ്റെ എനിക്കൊരു കൗൺസിലിംഗ് ഒരു അനുഭവം അവിടെ കിട്ടി. ഒരു എൻ്റെ ജീവിതം മുഴുവൻ തുറന്ന് പറയാനും ഒരു ആന്തരിക സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും നടത്താനും ദൈവം അവിടെ വഴിയൊരുക്കി. ആ എനിക്ക് ഡെലിവറൻസ് കിട്ടിയ ആ ദിവസം തന്നെ എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു. കർത്താവ് പറഞ്ഞു, മോളെ ഇന്ന് നീ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇത് അനേകർക്ക് കൊടുക്കാനാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. നീ ഒരു കെട്ടപ്പെട്ട കഴുതയായിരുന്നു, പക്ഷെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എനിക്ക് നിൻ്റെ മേൽ വാഹനമേറണം, എനിക്കിഷ്ടമുള്ളിടത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ അതിന് നീ റെഡിയാണോ എന്ന് കർത്താവ് ചോദിച്ചു. അതിൻ്റെ ഞാൻ നല്ല ഈ സ്കൂളിൽ നല്ല ജോലിയാണ്, ആ സ്കൂളിൻ്റെ സ്കൂൾ കൗൺസിലറാണ്, നല്ല നല്ല ഇൻ്റർനാഷണൽ സ്കൂളാണ്. അപ്പോൾ ഇപ്പോഴേ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ, അപ്പം എനിക്ക് 26 വയസ്സായി, കല്യാണം ആയിട്ടില്ല, അപ്പോൾ വീട്ടുകാരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേ കല്യാണം, അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കാത്തലിക് ഇങ്ങനെ നീ സൈക്കോളജി പഠിച്ച് പഠിച്ച് വട്ടായി പോയി എന്ന് വെച്ചാൽ. നമ്മൾ വിശ്വാസത്തിലോട്ടൊക്കെ വന്നത് കാത്തലിക് സമൂഹത്തിന് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, റിലേറ്റീവ്സിനും എന്ന അവർക്കൊക്കെ നമ്മളെ ജീവനാണ്. അപ്പം നമ്മൾ തെറ്റിപ്പോയി, മാതാവിനെ വേണ്ടാന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ശാപകരമായ വഴിയിലേക്ക് നമ്മൾ പോയി എന്നുള്ള വിഷമം. അപ്പോൾ കല്യാണം പലതും അവരൊക്കെ കൊണ്ടുവരുന്നെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഒരു ഒരു ബോധ്യം തന്നു, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കർത്താവിൻ്റെ ദാസനെ തന്നെ നീ കല്യാണം കഴിയും. അപ്പോൾ ഇതെൻ്റെ വീട്ടുകാരെ അറിയിച്ചു. അവരും അവർ ചോദിക്കും ഞങ്ങൾ എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വരാനേ, അവർക്കും അറിയത്തില്ലല്ലോ, അവരും വിശ്വാസത്തിലേക്ക് വന്നിട്ടല്ലോ. ഇന്നത്തെ പോലെ ഒന്നും അന്നില്ല എൻ്റെ, പക്ഷെ അവരും എൻ്റെ ഞാൻ ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ പേരൻസും എൻ്റെ ബ്രദറും എൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അവരൊക്കെ അവർ ഇങ്ങനെ എൻ്റെ ഫാദറൊക്കെ കിടന്നിങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ വിഷമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എവിടെ നിന്ന് കിട്ടാനാ, എവിടെ നിന്ന് കൊണ്ടുവരും. പക്ഷേ ആ സമയത്തെല്ലാം കർത്താവ് വിട്ടുകൊടുക്കണോ വിട്ടുകൊടുക്കണോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, മോളെ നീ ഇത്രയും വിശ്വാസത്തിൽ നിൽക്കുമല്ലേ, അപ്പോൾ ഇത്രയും വിശ്വാസത്തിൽ സ്ട്രോങ് അല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കേ, എന്നിട്ട് അയാളെയും കൂടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോവാ. അല്ലാതെ ഇപ്പം നീ വിശ്വാസത്തിൽ നിൽക്കുക, നീ ഒരു വിശ്വാസത്തിലുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ ആർക്കാ ഗുണം, അങ്ങനെയൊക്കെ എന്നോട് പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ, കർത്താവ് ഇനി അങ്ങനെ വല്ലതും ആണോ ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഈ വചനം മാത്രം ആൻറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗൈഡ് ലൈൻ ആൻറ്റി. ഒന്ന് കുറേ ഏഴിൽ കൂടെ കർത്താവ് സംസാരിച്ചു, അല്ലയോ ഭാര്യയെ നിനക്ക് എന്തുറപ്പ് നിൻ്റെ ഭർത്താവിനെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കും, അല്ലയോ ഭർത്താവെ നിനക്ക് എന്തുറപ്പ് നിന്റെ ഭാര്യയെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കും. അതോടുകൂടെ മനസ്സിലായി എനിക്ക് ഒരാളെ കല്യാണം കഴിച്ച് രക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ടില്ല കർത്താവ് രക്ഷിക്കപ്പെട്ട ആളെ തന്നെ മതി. പിന്നെ ആ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഉള്ള ദൈവം രക്ഷിക്കപ്പെട്ട ആൾ മാത്രം പോരാ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാള് വേണം. അപ്പോൾ പേരൻസും അതിനുവേണ്ടി റെഡി ആയിട്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തിരിച്ച് ഇംഗ്ലണ്ടിലെ പഠിത്തം ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മോളെ എൻ്റെ വേലയ്ക്കാ നീ, അപ്പോൾ ജോലി വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവെ, ഇത്രയും നല്ല ജോലി, കല്യാണം പോലും ആയിട്ടില്ല, സൈക്കോളജി പഠിച്ച് വിശ്വാസത്തിലോട്ട് പോയി വട്ടായി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ സമയത്ത് ഞാൻ ജോലിയും കൂടെ വിട്ടാ, ആൾക്കാർ എന്തെങ്കിലും. പക്ഷേ ആൻറ്റി ധൈര്യമായിട്ട് ഞാൻ സ്കൂളിൽ പോയി, വീട്ടിൽ പറഞ്ഞില്ല ആൻറ്റി, ഒരു വിശ്വാസത്തിൽ ഇത്ര ഒരു ബിഗ് സ്റ്റെപ്പ്. പക്ഷേ അവർ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് അറിയാമെങ്കിലും ഞാൻ ആദ്യം സ്കൂളിൽ ചെന്നങ്ങ് പറഞ്ഞു ഞാൻ ജോലി വിടുവാന്ന് പറഞ്ഞു. ആൻറ്റി ഇത് പറഞ്ഞത് 2001 ഡിസംബറിലാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത ആൻറ്റി, 2002 ജാനുവരിയിലാണ് എബിച്ചയുടെ പ്രപ്പോസൽ എനിക്ക് വരുന്നത്. കർത്താവ് നോക്കി, വിടുവോ, ഇത്രയും നല്ല ഒന്നിനെ കൊടുക്കണമെങ്കിൽ വിടാനും ദൈവം സഹായിച്ചു. 2002 എബിച്ചയുടെ പ്രപ്പോസൽ വന്നു. 2002 ചർച്ചും തുടങ്ങുന്നത്, 2002 January 6 എക്സഡസ് ചർച്ച് തുടങ്ങുന്നത്. അതിനു മുമ്പ് 1997 ഒരു യൂത്ത് ഫെലോഷിപ്പായിട്ട് 5 നടന്നു. 2002 January 6 ഇതൊരു ചർച്ചായിട്ട് തുടങ്ങി. ഒരു 2002 January ഒരു 31 ഒക്കെ ആയപ്പോഴാണ് ഈ പ്രപ്പോസൽ വന്ന്. അപ്പൊ എബിക്ക് ബെസ്റ്റിനെ തന്നെ ദൈവം കരുതി കൊടുത്തു. സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും, എബിക്ക് കിട്ടി. അപ്പോൾ എബിച്ചയുടെ ഒരു ഫ്രണ്ട് ഫസ്റ്റ് ജേക്കബ് നാനാ വഴിയാണ് ഈ പ്രപ്പോസൽ വന്നത്. ആൻറ്റി ഇപ്പോൾ എബിച്ചയും
പേരൻസും ഫാസ്റ്റും കൂടെ സ്കൂളിൽ തന്നെ കാണാൻ വന്നു. ഞാൻ എൻ്റെ ഇത് ഈ സാക്ഷ്യത്തിൻ്റെ ഈ ഭാഗം പറയണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയാം പറഞ്ഞ ആരെങ്കിലും അത് സ്പർശിക്കും. ആൻറ്റി ഈ രക്ഷിക്കപ്പെട്ട 1998 ജാനുവരി 5 രക്ഷിക്കപ്പെട്ട അന്ന് ആ രക്ഷിക്കപ്പെട്ട സന്തോഷത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ വരുമ്പോൾ എന്നോട് പറയണം ഈ ലോകത്തിൽ എനിക്കൊന്നുമില്ല, യേശു മാത്രമേ ഉള്ളൂ എന്ന് പറയണം. ആ രക്ഷയുടെ സന്തോഷത്തിൽ ഞാനങ്ങ് പറഞ്ഞു. പിന്നെ ഞാനിതങ്ങ് വിട്ടുപോയി, ആൻറ്റി മറന്നുപോയി, കർത്താവ് മറന്നില്ല എൻ്റെ. അപ്പോൾ പിന്നെ ഈ കാത്തിരിപ്പ് അത്ര എളുപ്പമല്ലായിരുന്നു ആൻറ്റിക്ക് ഊഹിക്കാനല്ലേ, ഒത്തിരി പ്രഷറും വേറെ ഒത്തിരി പ്രഷറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയം. അപ്പോൾ എബിച്ച എന്നെ കാണാൻ വന്നു, എബിച്ച ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. എബിച്ച ഇങ്ങനെ വിശ്വാസത്തിലോട്ട് വന്നേ, ഞാൻ എൻ്റെ കാര്യം ചോദിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എബിച്ച വന്ന് നാളെ എനിക്ക് അവധിയാണ്, പിറ്റേ ദിവസം എനിക്ക് അവധിയാണ്, അപ്പോൾ പിറ്റേ ദിവസം വന്ന് കുറച്ച് നേരം കൂടെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് എബിച്ച എഴുന്നേറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ തിരിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ദീപ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ എന്താ എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓരോ ദിവസവും എനിക്ക് അത്ഭുതമാണ്. ഈ ലോകത്തിൽ എനിക്ക് കർത്താവല്ലാതെ ആരുമില്ല. നീ പറഞ്ഞ ദൈവം അതുപോലെ നിറവേറ്റും. നമ്മുടെ ഹൃദയം കാണുകയും അറിയുകയും ചെയ്യും ദൈവം. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, വളരെ പവർഫുൾ ഒരു ടെസ്റ്റിമണിയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ദീപ നല്ല ഒരു കുട്ടിയായിരുന്നു, നല്ല ഒരു ചർച്ച് ബാക്ക്ഗ്രൗണ്ട്, കാത്തലിക്സ്, എല്ലാ ദിവസവും കുർബാന കാണുക, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫാമിലി. അങ്ങനെ എണ്ണത്തിൽപ്പെട്ട പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടായ വഴിത്തിരിവും യേശു തൻ്റെ ഹൃദയത്തിൽ വന്നതും കണ്ണുനീരോടെയാണ് ദീപയുടെ പറഞ്ഞത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി മച്ച് ടോട്ടലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് നല്ല ഒരു ജീവിതം നയിക്കുന്ന അനേകരുണ്ട്, എന്നാൽ യേശു ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു ജീവിതത്തിൽ തന്നെ രൂപാന്തരം. അത് കഴിഞ്ഞ് അവളുടെ ജീവിതത്തിൽ പടിപ്പടിയായി കർത്താവ് അവളെ നടത്തിയത്, അവളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുത്തത്. ഇങ്ങേയറ്റം ചെറുക്കൻ വരുമ്പോൾ പെണ്ണ് കാണാൻ വരുമ്പോൾ എന്ത് പറയണം എന്ന് അവൾ പറഞ്ഞത് പോലും ഇതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ വായിക്കുന്നത് ദൂരവേ അവൻ ഗ്രഹിക്കുന്നു, നമ്മുടെ നിലവുകളെ അവൻ അറിയുന്നു. നാം അവന് സ്വന്തമായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഓരോ സ്റ്റെപ്പും ഓർഡേഡ് ബൈ ഗോഡ്. എത്ര സന്തോഷമുള്ള ഒരു ജീവിതം. ഞങ്ങൾ കേൾക്കുന്നവരെ എത്രയോ പേര് ഇതുപോലെ പാരമ്പര്യം കാണും. നമ്മളെല്ലാം ഓരോ പാരമ്പര്യങ്ങൾ ജനിച്ച് വളർന്നവ, എൻ്റെ പാരമ്പര്യം ക്രിസ്തീയ പാരമ്പര്യം, മുസ്ലിം പാരമ്പര്യം, ക്രൈസ്തവ പാരമ്പര്യം തന്നെ പലത്. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുക്ക് ആർ യു ഹാവിങ് എ പേഴ്സണൽ സേവിയർ? ആ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ? അല്ല എങ്കിൽ ഇന്ന് രാത്രികാലം ആ യേശുവിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. അതിന് വില കൊടുക്കണ്ട, ഒന്നും നിങ്ങൾ ചെയ്യണ്ട. യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അതുമാത്രമേ ദീപ ചെയ്തുള്ളൂ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ വരണമേ എന്ന് പറഞ്ഞു യേശു വന്നു. ആ യേശു നിങ്ങളുടെ സമീപേ നിൽക്കുന്നു. ആ യേശുവെങ്കിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിച്ചു. ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മേൽവിലാസം: ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ്, ബെതസ്ദ കമ്മ്യൂണിക്കേഷൻസ്, ചിങ്ങവനം, കോട്ടയം. ഫോൺ നമ്പർ 0481-243-0329. മൊബൈൽ നമ്പർ 9447578202. വെബ്സൈറ്റ് www.mariamathampi.in. ഇമെയിൽ അഡ്രസ് mariamathampi@yahoo.com. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.